Welcome back to our program Face Up with She Stories from Fiat Radio 3.16. This is Gloria. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും ഓണൊക്കെ അടിച്ചു പൊളിച്ചിരിക്കുകയാണോ അതോ നമ്മുടെ പഴയകാല കോളേജ് ഡേയ്സ് ഒക്കെ ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കുകയാണോ? ഞാൻ സത്യം പറഞ്ഞ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെല്ലാവരും ഇങ്ങനെ ഗേൾസൊക്കെയും സാരി കൊടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി ഇങ്ങനെ കുണിങ്ങുണി പോവുക, എന്ത് രസമാണല്ലേ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ടൈം വാക്സിനൊക്കെ എടുത്ത് അടിച്ചു പൊളിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഇതൊന്നും പറയാനൊന്നുമല്ല കേട്ടോ ഞാൻ വന്നത്, എല്ലാം മച്ച് കളഞ്ഞു. ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യമാണ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ പ്രോഗ്രാം ഫേസ് ഓഫ് ഷീ സ്റ്റോറീസ് ഫ്രം ഫിയാത് റേഡിയോ 3.16. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു വലിയൊരു പേഴ്സണാലിറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. വലിയൊരു പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും മോഡലാക്കി വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ലൊരു ബോക്സറും കൂടിയാണ് ആ ഒരു വനിത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഏതാണ്ടൊക്കെ പിടിയിട്ടിട്ടുണ്ടാവില്ലേ? യെസ്, മേരി കോം. ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ എൻ്റെ അടുത്ത് മിസ് ചോദിക്കും, നിൻ്റെ മോഡൽ ആരാണ് അല്ലെങ്കിൽ ഏത് പേഴ്സണാണ് നിന്നെ ഇൻസ്പയർഡ് ചെയ്തേക്കണേ ഇത്രയധികം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ പറയുന്ന ഒരു വനിത അല്ലെങ്കിൽ ഒരു വുമൺ എന്ന് പറയുന്നത് മേരി കോം ആണ്. ഇപ്പം നിങ്ങൾക്ക് ആളെക്കുറിച്ചൊന്ന് കേൾക്കാൻ വേണ്ടി ഒരു കൗതുകം തോന്നില്ലേ? എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞാനും ഭയങ്കര ഇൻസ്പയർഡ് ആയുള്ള ഫുൾ സ്റ്റോറി കേട്ടപ്പോൾ. അപ്പം നമുക്ക് ആളെക്കുറിച്ചൊന്ന് കൂടുതലായി അറിഞ്ഞാലോ? യെസ്, ആൾ ജനിച്ചു വളർന്നത് മണിപ്പൂരിലെ കാംതയിലാണ്. ഒരു കർഷക കുടുംബമായിരുന്നു അവരുടെ. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. രണ്ട് അനിയത്തിമാരും ഒരു കുഞ്ഞനിയനെ അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു അവളുടേത്. നമ്മുടെ പോലെ ഭയങ്കര സുഖസൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്ന ഒരു കാലമൊന്നും അല്ലായിരുന്നു അവരുടെ. 10-ാം ക്ലാസ്സിൽ വെച്ചിട്ട് ആൾക്ക് ആളുടെ പഠനം നിർത്തിവെക്കേണ്ടി വന്നിട്ടുണ്ട്. വിറക് വെട്ടി ജീവിക്കേണ്ട അവസ്ഥ പോലും അവൾക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും കോളേജിൽ പഠിക്കണം അല്ലെങ്കിൽ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ അവൾ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു സംഭവം ഉണ്ടാകുന്നത്. ഡിങ്കു സിംഗ് എന്ന് പറയുന്ന അനാഥനായൊരു ചെറുപ്പക്കാരൻ ബോക്സിങ്ങിൽ ഉയരങ്ങളിൽ എത്തുന്നത്. ഇതറിഞ്ഞ് മേരി കോം ചിന്തിച്ചു, എന്തുകൊണ്ട് എനിക്കും ഉയരങ്ങളിൽ എത്തിക്കൂടാ? അതായത് അനാഥനായ ഡിങ്കു സിംഗിന് പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൽ കൂടുതൽ സൗകര്യങ്ങളിൽ എനിക്കും പറ്റിക്കൂടാ എന്ന് അവൾ ചിന്തിച്ചു. അതേ തുടർന്നാണ് ഇംഫാലിലേക്ക് വണ്ടി കയറുന്നതും പരിശീലനം നേടുന്നതും. പരിശീലനം നേടിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവളുടെ മാതാപിതാക്കൾക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തിനു മാതാപിതാക്കൾ പറയുന്നു ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒരാൾക്കും തന്നെ ഒരു വുമൺ അതും ഈ ഒരു ലെവലിൽ എത്തുന്നത് ആർക്കും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഒട്ടും സപ്പോർട്ടും അല്ലായിരുന്നു. എന്നാൽ ഒരുപാട് നാളുകൾ കഴിഞ്ഞപ്പോൾ ട്രെയിനിങ് കാലഘട്ടത്തിനിടയിൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയം നേടിയെന്ന വാർത്ത വീട്ടുകാരെയും നാട്ടുകാരെയും ഒന്നടക്കം തന്നെ ഞെട്ടിപ്പിച്ചു. അതേ തുടർന്ന് മാതാപിതാക്കൾ അവൾക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ. 2001 ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി നേടുകയും ചെയ്തു. അതേ തുടർന്ന് ഒരുപാട് അവാർഡുകളും ഒരുപാട് പുരസ്കാരങ്ങളുമാണ് അവളെ തേടിയെത്തിയത്. ഈ ഒരു അവസരത്തിൽ നമ്മൾ മേരി കോമിനെ ലൈഫിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ട് കുട്ടികളുടെ അമ്മയാണ്. എല്ലാവർക്കും മോഡലാക്കാൻ പറ്റിയ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് മേരി കോം എന്ന് പറയുന്നത്. അൺബ്രേക്കബിൾ എന്ന് പറയുന്ന മേരി കോമിൻ്റെ ആത്മകഥ പുറത്തിറങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ അവളുടെ ജീവിതം മുഴുവൻ വരച്ചു കാട്ടുന്ന ഒരു സിനിമയും ഇറങ്ങിയിട്ടുണ്ട്. പ്രിയങ്ക ചോപ്രയാണ് അത് അഭിനയിച്ചിരിക്കുന്നത്. സോ ഗേൾസ്, നമുക്ക് എല്ലാവർക്കും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ലൈഫ് ഫുൾഫിൽ ആവുള്ളൂ. മേരി കോമിൻ്റെ ലൈഫിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ട ഒരുപാട് പേരുണ്ടാവും നെഗറ്റീവ് പറയാനും അല്ലെങ്കിൽ ഡിമോട്ടിവേറ്റ് ചെയ്യാനും എല്ലാത്തിനും ഉണ്ടാവും. പക്ഷെ നമ്മളത് കാര്യമാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യം അത് നല്ലതാണെന്ന് നമുക്കും നമ്മുടെ മനസ്സാക്ഷിക്കും തോന്നുകയാണെങ്കിൽ അത് ചെയ്തോളാം. ബാക്കിയുള്ളവർ എന്തും പറഞ്ഞോട്ടെ. മേരി കോം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ട് മുന്നേറുക, മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുക. സോ ചെറിയ ചിന്തകളും ചെറിയ അനുഭവങ്ങളുമായി നമുക്കൊന്നാൽ ഉയരെ പറക്കാം. ദിസ് ഈസ് ഫേസ് അപ്പ് വിത്ത് ഷീ സ്റ്റോറീസ് ഫ്രം ഫിയാത് റേഡിയോ 3.16. This is Gloria. Have a great day to all. Bye.